ഫ്രണ്ട്സ് അക്കി വാഞ്ചിക്കുന്ന യൂട്യൂബ് ചാനൽ മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇനി വന്നിട്ടുള്ള ആൽബിനോ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഗപ്പിയുടെ കെയറും കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് സപ്പോർട്ട്. അപ്പൊ നേരെ വീഡിയോ ഇട്ടേക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് ആൽബിനോ ഫോൾഡർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഗപ്പി. ഇതിനെ കാണാൻ വളരെ ഭംഗിയാണ്. ബോഡി ഫുള്ള് ഇതിന്റെ മെയിൽ ഫിഷിന്റെ ബോഡി ഫുള്ള് റെഡ് കളറായിരിക്കും. ഫീമെയിൽ ഫിഷിനാണെന്നുണ്ടെങ്കിൽ ടെയിലിന്റെ പോർഷനും പിന്നെ ഡോർസലും കുറച്ച് റെഡായിരിക്കും. പിന്നെ ബോഡി ഒരു യെല്ലോ പോലത്തെ ഒരു കളറായിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഐ എന്ന് പറയുന്നത് റെഡാണ്. അതുകൊണ്ടാണ് ഇതിന് ആൽബിനോ ഫോൾഡ്രഡ് എന്ന് പറയുന്നത്. എന്നെ കാണാൻ വളരെ ഭംഗിയാണ്. നമ്മളൊരു പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഭംഗിക്ക് ഇതിൽ കിടക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ബിഗിനേഴ്സിന് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റിയ ഗപ്പിയാണോന്ന് ചോദിച്ചാൽ ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മഴക്കാലത്ത് കുറച്ച് കെയർ കൂടുതൽ കൊടുത്ത ബിഗിനേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗപ്പി തന്നെയാണ്. മഴക്കാലത്ത് നമ്മൾ ഇൻഡോറിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. പുറത്താണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ പെട്ടെന്ന് തന്നെ അസുഖം വന്ന് ചത്തുപോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് അധികം ബിഗിനേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനും വളർത്താൻ പറ്റുന്ന ഒരു ഗപ്പി തന്നെയാണ്. ഇതിനെ ഞാൻ വളർത്തിയിരിക്കുന്നത് ഇൻഡോറിലാണ്. നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഇതിനെ വളർത്താവുന്നതാണ്. ഔട്ട്ഡോറിൽ വളർത്തുമ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് അതിൻ്റെ മേലിൽ വെള്ളം വീഴാതിരിക്കാൻ എന്തെങ്കിലും ടോപ്പ് എന്തെങ്കിലും വെച്ച് കവർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലിൽ മഴവെള്ളമൊക്കെ വീണ് ഫിഷിന് ഫംഗസ് പോലെയുള്ള അസുഖങ്ങൾ വന്ന് എല്ലാ ഫിഷുകളും കൂട്ടത്തോടെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ടാകും. എന്നാൽ നമ്മൾ ഇൻഡോറിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇൻഡോറിലാകുമ്പോൾ അങ്ങനെ മഴവെള്ളം ഡയറക്റ്റ് നമ്മുടെ ടാങ്കിയിട്ട് വരത്തില്ല. അപ്പോൾ ഫിഷിന് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വളർത്തുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഫിഷ് നല്ല ആക്റ്റീവായിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ഫിഷ് ഇരിക്കുന്നതായിരിക്കും. ഇതിന് ഞാൻ കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൊടുക്കുന്നത് സ്പെർലൈന ഫ്ലേക്സും ആർടിമ ഫ്ലേക്സും അങ്ങനെ ഫ്ലേക്സ് ഫുഡാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. ലൈഫ് ഫീഡ് മൊയിന് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രമാണ് കൊടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് സാധാ കുപ്പികൾക്ക് കൊടുക്കുന്ന എല്ലാ നല്ല ഫുഡുകളും കൊടുക്കാവുന്നതാണ്. സ്പെർലൈന, ആർടിമ ഫ്ലേക്സ്, പ്രിൻസ് ബീൻ എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ രണ്ടാഴ്ച ആർടിമ വിരിയിച്ച് കൊടുക്കും. അതിന് ശേഷം പിന്നെ ചെറിയ മൊയിന, നമ്മളെ ഈ നെറ്റി കൂടി അരിച്ച് ബാക്കി വരുന്ന ചെറിയ മൊയിനയാണ് ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. ഇതിന് ഒരു ബ്രീഡിങ്ങിൽ തന്നെ 16-17 കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഉറപ്പായിട്ട് ഒരു ബ്രീഡിംഗ് കേജ് വെച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ കുഞ്ഞുങ്ങളെ കഴിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ബ്രൂട്ട് സ്റ്റോക്ക് ആയിട്ട് വളർത്തുന്നതിന് നമ്മൾ ഈ കൊതുകിൻ്റെ കൂത്താടി അതുപോലുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്രൂട്ട് സ്റ്റോക്ക് ആയിട്ട് വളർത്തുന്നതിന് കൊതുകിൻ്റെ കൂത്താടി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. മൊയിന കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഒരു ബ്രീഡിംഗ് കേജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും സേഫായിട്ട് തന്നെ എടുക്കാൻ കഴിയുന്നതാണ്. ഇതിന് ഞാൻ കൊടുക്കുന്ന വാട്ടർ ചേഞ്ച് എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ അടിയിലത്തെ വേസ്റ്റ് പിന്നെ ഒരു 25% വാട്ടറും കളഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം റീഫില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ ഒരു 50% വാട്ടർ മോശമാകുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് റീഫില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കല്ലുപ്പും ഒക്കെ ഇട്ട് രണ്ട് ദിവസം പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളം. പിന്നെ വാട്ടർ ചേഞ്ചിന് ശേഷം ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ബാക്ടീരിയാസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിതിന് എൻ്റെ ഫാമിൽ ഇതിന് എയറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. എയറേഷനും ഒന്നുമില്ലാണ്ട് തന്നെയാണ് വളർത്തുന്നത്. ഇതുവരെ എനിക്ക് ഒരു പ്രോബ്ലം ഈ ഫിഷിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എയറേഷൻ ഇട്ടില്ലെങ്കിലും അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനെ ബ്രീഡിംഗ് കേജിന് പകരം എന്തെങ്കിലും ഫോർട്ട് സ്റ്റേയില് അതുപോലുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ പ്ലാന്റ്സിൻ്റെ റൂട്ടിലും അതിൻ്റെ ഇടയ്ക്കുമൊക്കെ കയറി നിന്ന് പേരൻസിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് കേജ് വെക്കാണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ എല്ലാത്തിനും സേഫായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ആൽബിനോ ഫോൾഡ്രഡ് എന്ന് പറയുന്നത് ഇപ്പം മാർക്കറ്റിൽ പല ടൈപ്പിലുള്ളത് അവൈലബിൾ ആണ്.
നമുക്ക് നല്ല ഡോർസലായിട്ടുള്ള ഫ്ലവർ ഡോർസൽ അതുപോലത്തെ വെറൈറ്റീസൊക്കെ നമുക്കിപ്പോൾ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ആൽബിനോ ഫുൾ റെഡ് പോലെ തന്നെയാണ് ഈ വൈൽഡ് റെഡ് എന്ന് പറയുന്നൊരു ഗപ്പിയും. ഇതിൻ്റെ ഫീമെയിലിനെയും മെയിലിനെയൊക്കെ കാണാൻ സെയിം ആയിരിക്കും, പക്ഷേ വൈൽഡ് റെഡിൻ്റെ ഐ ബ്ലാക്ക് ഐ ആയിരിക്കും. അപ്പം ഷോപ്പിൽ പോയി എടുക്കുന്നവർ ഇത് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്, അതിൻ്റെ കളർ മാത്രമാണ് വ്യത്യാസമുള്ളൂ. പിന്നെ എടുക്കുന്നവർ നല്ല ക്വാളിറ്റി ഉള്ളതിനെ സെലക്ട് ചെയ്തെടുക്കാനും ശ്രമിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റുള്ളവരുമായി വീണ്ടും കാണാം.